നിൽപ്പ് സമരം നടത്തി. കായംകുളം, കാതീശ, യാക്കോബായ, സുറിയാനിപ്പള്ളി ഇടവക അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത്. പള്ളി നിർമ്മിച്ചതിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കായംകുളം, കാതീശ, യാക്കോബായ, സുറിയാനിപ്പള്ളി ഇടവക അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. കാതീശ യാക്കോബായ പള്ളിയുടെ നിർമ്മാണത്തിലെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയാണ് പ്രതിഷേധം നടത്തിയത്. സഭയുടെയും ഭദ്രാസനത്തിന്റെയും ഇടവകയോടുള്ള നീതി നിഷേധത്തിനെതിരെ പോരാട്ടം തുടരുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ഇവിടെ ഈ ഇടവകയിൽ നീതി നടപ്പാക്കണം, കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് വ്യക്തമായ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമുള്ള ഒരു സമരമായത് ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ തുടർന്നുള്ള സമരപരിപാടികൾ പിൻകാലങ്ങൾ ആവിഷ്കരിക്കുന്നു. യാതൊരു നിർവാഹവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ആലപ്പുഴ വെക്കേഷൻ കോടതിയിൽ നിന്നും ഞങ്ങൾ ഇവിടുത്തെ സ്ഥിതി നിലനിൽക്കുന്ന സ്ഥിതി തുടർന്നണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ വരെ മേടിച്ചിട്ടുണ്ട്. പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നതായി ഇടവക അംഗങ്ങൾ ആരോപിക്കുന്നു. പള്ളി പണികഴിപ്പിച്ച വകയിലുണ്ടായ വരവ് ചെലവ് കണക്കുകൾ ട്രസ്റ്റികൾ ഇടവക അംഗങ്ങളെ അറിയിച്ചിട്ടില്ല. ഇതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വൈദികർക്കോ പള്ളി പ്രമാണികൾക്കോ ഒന്നും എതിരായിട്ടുള്ളതല്ല. വൈദികരും ചില പള്ളി പ്രമാണികളും ചേർന്ന് ഗുരുതരമായ ഏകദേശം 48 ലക്ഷം രൂപയുടെ ക്രമക്കേട് 1,22,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. 2016 പൂർത്തീകരിച്ച് വിശുദ്ധ കൂദാശ ചെയ്യപ്പെട്ട പള്ളി നാളിതുവരെയായിട്ട് അതിൻ്റെ കണക്കുകളോ ഓഡിറ്റ് ചെയ്ത രേഖകളോ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ന് വരെ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും എല്ലാവരും നമുക്ക് പരിഹരിക്കാം എന്നുള്ളൊരു മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ നെൽപ്പ് സമരം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.